കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിനെ കുറിച്ച് വാസ്തവ വിരുദ്ധമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു. 24 വർഷമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് ബാങ്ക് നഷ്ടത്തിലാണെന്നാണ് പ്രചാരണം നടത്തുന്നത്. ലാഭവിഹിതം ഉപയോഗിച്ച് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന് പുറമെ 2022-23 സാമ്പത്തിക വർഷത്തിൽ 78,13,970 രൂപ ലാഭം കണക്കാക്കി 33,57,532 രൂപ അംഗങ്ങൾക്ക് ഡിവിഡന്റിനത്തിൽ നൽകിയിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബാങ്കിലെ ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാസ്തവവിരുദ്ധമായി പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുള്ളതായും ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ്, മാനേജിംഗ് ഡയറക്ടർ വി ഡി ബിജു, ഡയറക്ടർമാരായ സി സി ബിജു, കെ എം ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമായും എനിക്കാർക്ക് പറയാനുള്ളത് ഇത്തരം പരാമർശങ്ങൾ ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ആ പരാമർശം പിൻവലിക്കുകയും അത് കൊടകരയിലെ പൊതുസമൂഹത്തിനോടും സർക്കാരിനോടും പറയണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.